കൊണ്ടുവരുത്തു വികെസി മുദ്ര ചെരുപ്പിലും പാക്കിലും. വികെസി പ്രൈഡ് സെലിബ്രേറ്റ് ഹാർഡ് വർക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഉക്രൈനിൽ റഷ്യൻ അധിനിവേശം 7-ാം ദിവസത്തിലേക്ക് കടക്കുന്നു എന്നത് തന്നെയാണ്. കൂടുതൽ കൂടുതൽ ഭീകരമായ വാർത്തകൾ തന്നെയാണ് യുദ്ധമുഖത്ത് നമ്മളെ തേടി വരുന്നത്. ഉക്രൈനിൽ അധിനിവേശത്തിന്റെ 7-ാം ദിവസം. യുക്രൈനുമേലുള്ള അധിനിവേശം 7-ാം നാളും ശക്തമാക്കി റഷ്യ. തലസ്ഥാനമായ കീവ് 2-ാമത്തെ പ്രധാന നഗരമായ കാർക്കീവ് എന്നിവയടക്കം നഗര കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചാണ് യുദ്ധം ഇപ്പോൾ പുരോഗമിക്കുന്നത്. കീവിലെ ടെലിവിഷൻ ടവറിന് നേരെ ഇന്നലെയുണ്ടായ അക്രമത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. അതേസമയം ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായി വ്യോമസേനയുടെ പ്രത്യേക വിമാനം C-17 റൊമാനിയയിലേക്ക് പുറപ്പെട്ടു. പുലർച്ചെ 4 മണിയോടെ ഹിൻഡൻ സൈനിക താവളത്തിൽ നിന്നാണ് ഈ വിമാനം പുറപ്പെട്ടത്. യുക്രൈനിൽ നിന്നുള്ള രക്ഷാദൌത്യം കേന്ദ്ര സർക്കാർ ഊർജിതമാക്കിയതോടെ ഡൽഹിയിൽ ഇന്ന് 7 വിമാനങ്ങൾ തിരിച്ചെത്തും. യുക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികൾ ഷെഗിനി അതിർത്തി ഒഴിവാക്കണമെന്ന് പോളണ്ടിലെ ഇന്ത്യൻ എംബസി ഇന്ന് നിർദ്ദേശം നൽകി. ഷെഗിനി അതിർത്തി വഴി പോളണ്ടിലേക്ക് കടക്കുന്നത് ഒഴിവാക്കണമെന്നാണ് ഇന്ത്യൻ എംബസിയുടെ അടിയന്തര നിർദ്ദേശം. ബുഡോമഴ്സ് വഴി അതിർത്തി കടക്കണമെന്ന് പോളണ്ടിലെ ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാറും അതേപോലെ ഡൽഹിയിൽ നിന്നും ആർ രാധാകൃഷ്ണനും അതേപോലെ മധു കൊട്ടാരക്കരയും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ബി ദിലീപ് കുമാർ നമുക്കൊപ്പം ചേരുകയാണ്. ദിലീപ്, യുദ്ധമുഖത്തു നിന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. എസ് കെ എൻ, യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിൻ്റെ 7-ാം ദിവസമാണിന്ന്. റഷ്യ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. 4 ഭാഗത്തു നിന്നും ഇപ്പോൾ ആക്രമണം നടത്താവുന്ന രീതിയിലാണ് റഷ്യൻ സൈന്യം ഇപ്പോൾ യുക്രൈൻ്റെ പല ഭാഗങ്ങളിലായി നിലയുറപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം റഷ്യയുടെ വലിയൊരു സൈനിക വ്യൂഹം, ഏതാണ്ട് 65 കിലോമീറ്റർ നീളം വരുന്ന അത്രയേറെ വലിയ സൈനിക വാഹന വ്യൂഹം യുക്രൈൻ്റെ തലസ്ഥാനമായ കീവ് ലക്ഷ്യമാക്കി നീങ്ങിയിരുന്നു. അതിപ്പോൾ ഏതാണ്ട് കീവിന് അടുത്തെത്തിയിട്ടുണ്ട്. വളരെ മന്ദഗതിയിലാണ് ഈ സൈനിക വ്യൂഹം നീങ്ങുന്നത്. റഷ്യൻ പ്രസിഡൻറ്റിൻ്റെയും ക്രെംലിൻ്റെയും നിർദ്ദേശം, ഏറ്റവും ഒടുവിലത്തെ നിർദ്ദേശം കാത്തിരിക്കുകയാണ് ഈ സൈനിക വ്യൂഹം എന്നാണ് സൂചന. ഇതുകൂടാതെ തന്നെ ഈ കാലാൾപ്പടയുടെ ആക്രമണവും അതോടൊപ്പം തന്നെ വ്യോമസേനയുടെ ആക്രമണവും വളരെ ശക്തമാക്കിയിട്ടുണ്ട് റഷ്യ. യുക്രൈൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങൾ കീവ്, കാർക്കീവ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ശക്തമായ വ്യോമാക്രമണമാണ് റഷ്യ നടത്തുന്നത്. നിരവധി ജനങ്ങൾ ഈ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുന്നുമുണ്ട്. ഇന്ന് പുലർച്ചെയും കാർക്കീവിൽ നടത്തിയ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ കീവിലുള്ള ടെലിവിഷൻ ടവറിന് നേരെ ആക്രമണം നടത്തിയിരുന്നു. അവിടെ ടെലിവിഷൻ ഓഫീസിലുണ്ടായിരുന്ന 5 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇങ്ങനെ ഈ നിലയിൽ റഷ്യയുടെ ആക്രമണം ശക്തമാവുകയാണ്. അതേസമയം റഷ്യയ്ക്ക് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ എത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ യൂറോപ്യൻ യൂണിയനും ശക്തമായി തന്നെ റഷ്യൻ അധിനിവേശത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു ദിലീപ് കുമാർ. ഓപ്പറേഷൻ ഗംഗ അതിതീവ്രമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അവസാനത്തെ യുക്രൈനിൽ കുടുങ്ങിയ ആളിനെയും ഒഴിപ്പിക്കുന്നത് വരെ ഓപ്പറേഷൻ ഗംഗ തുടരുമെന്ന് 2 ദിവസങ്ങൾക്കും 24-നോട് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ഓപ്പറേഷൻ ഗംഗയുടെ വിശദാംശങ്ങളുമായി ആർ രാധാകൃഷ്ണൻ നമ്മുടെ റീജിയണൽ മേധാവി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. രാധാകൃഷ്ണൻ, ഓപ്പറേഷൻ ഗംഗയുടെ വിശദാംശങ്ങൾ പറയൂ. ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് ഇതിൽ? എസ് കെ, ഇന്ന് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കൂടുതൽ ഇന്ത്യക്കാരെ രാജ്യത്തേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ സൈനിക വിമാനം ഉപയോഗിച്ചുകൂടി ശ്രമം ആരംഭിക്കുന്ന ദിവസം എന്ന രീതിയിലാണ് ഇതിനെ രേഖപ്പെടുത്തുന്നത്. C-17 വിമാനം രാത്രിയോടുകൂടി എത്തിച്ചേരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഉള്ളത്. കൂടുതൽ വിമാനങ്ങൾ സർവീസ് നടത്തുകയും അതുവഴി നമ്മുടെ രാജ്യത്തേക്ക്, നമ്മുടെ ഇനി ഏതാണ്ട് 4000-ത്തോളം പേരാണ് ഈ പ്രശ്നബാധിത മേഖലകളിൽ കിടക്കുന്നു എന്ന് ഇപ്പോഴത്തെ സ്ഥിതിവിവര കണക്ക് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വ്യക്തമാക്കുന്നത്. അവിടെ നിന്ന് അവരെ കൊണ്ടുവരികയാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിന് സാധ്യമാകും എന്ന പ്രതീക്ഷയിലാണ് ഇന്ന് നമ്മൾ നടപടികൾ സ്വീകരിക്കുന്നത്. റഷ്യയുടെ അതിർത്തി തുറന്നു കിട്ടുക എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രമം. ഇതിനു വേണ്ടിയിട്ടുള്ള നയതന്ത്ര ചർച്ചകൾ ഇന്ന് നടക്കും. വിദേശകാര്യ സെക്രട്ടറി രാവിലെ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിന് ശേഷം റഷ്യയിലെ നമ്മുടെ അംബാസഡർ റഷ്യൻ പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തും ഇക്കാര്യത്തിൽ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ തുറന്നു കിട്ടുകയാണെങ്കിൽ, അവിടുത്തെ അതിർത്തി തുറന്നു കിട്ടുകയാണെങ്കിൽ വേഗത്തിൽ നമുക്ക് ഈ ഒഴിപ്പിക്കൽ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കും. രണ്ടു രാജ്യങ്ങളും, ഉക്രൈനും റഷ്യയും, ഇന്ത്യയുടെ ഒഴിപ്പിക്കൽ നടപടിക്ക് പിന്തുണ നൽകും എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പിന്തുണ നൽകും എന്ന് അറിയിച്ചത് നയതന്ത്ര തലത്തിൽ സമ്മർദ്ദം കൂടി ചെലുത്തി അത് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത ഒരുക്കുന്നത് അടക്കമുള്ള സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. 20,000 പേർ ആദ്യം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ ഭൂരിപക്ഷം ആളുകളെ നാട്ടിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്ന് വിദേശകാര്യ മന്ത്രാലയം അവകാശപ്പെടുമ്പോഴും അത്
ഈ പ്രശ്നബാധിത മേഖലകളിൽ നിന്നുള്ള ആളുകളുടെ മടക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. ഇതിന് ഉള്ള നടപടികളാകും ഇന്ന് പ്രധാനമായിട്ടും ഉണ്ടാവുക. കൂടുതൽ വിമാനങ്ങൾ സർവീസ് നടത്തും ഇന്ന് എന്നതും ഏറെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. കൂടുതൽ പ്രത്യേകിച്ച് കീവ് അടക്കമുള്ള മേഖലകളിൽ ഇപ്പോൾ നമ്മുടെ ആളുകൾ ആരും ഇല്ലാത്ത വിധത്തിലേക്ക് രക്ഷാപ്രവർത്തനം വിജയകരമായി മാറിയിട്ടുണ്ട് എന്നതും ഏറെ ആശ്വാസം നൽകുന്ന കാര്യമാണ്. മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നും പ്രധാനമന്ത്രി ഒരു അവലോകന യോഗം രാത്രിയോടുകൂടി വിളിക്കും. ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അവലോകനമായിരിക്കും നടത്തുക. ഇതിന് അനുബന്ധമായിട്ട് തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരോട് മറ്റ് രാജ്യങ്ങളുമായി, ഈ ഉക്രൈൻ അതിർത്തിയിലുള്ള മറ്റു രാജ്യങ്ങളുമായി നയതന്ത്ര തലത്തിലുള്ള ആശയവിനിമയം നടത്തണം, ശക്തമാക്കണം എന്ന നിർദ്ദേശവും ഇപ്പോൾ സർക്കാർ നൽകിയിട്ടുണ്ട്. നമ്മുടെ 4 കേന്ദ്രമന്ത്രിമാർ അതിർത്തികളിലുണ്ട്. അവർ ഇന്ന് ഈ അതിർത്തി മേഖലകളിൽ എത്തിയിട്ടുള്ള ആളുകളുമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ആശയവിനിമയം നടത്തും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ഈ പ്രശ്നങ്ങളെ എല്ലാം ദൂരീകരിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നാണ് നമ്മൾ കരുതുന്നത്. ഒപ്പം ഈ പാസ്പോർട്ട്, പല മേഖലകളിലും പാസ്പോർട്ട് അടക്കമുള്ള രേഖകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട്. താൽക്കാലിക പാസ്പോർട്ട് അടക്കമുള്ളവ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും ഇന്നു മുതൽ ഊർജിതമാകും. അങ്ങനെ നമുക്ക് പ്രതീക്ഷകളുടെ ഒരു ദിവസമാണ്, നഷ്ടത്തിന്റെ ഒരു ദിവസമായിരുന്നു ഇന്നലെ നമ്മളെ സംബന്ധിച്ച് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് നമ്മൾ പ്രതീക്ഷയുടെ ഒരു ദിവസം എന്നാണ് പരിഗണിക്കുന്നത്. അതിന് ഫലമുണ്ടാകട്ടെ എന്നാണ് ഇപ്പോൾ കരുതുന്നത്. എസ് കെ രാധാകൃഷ്ണൻ, ഇതുമായി ബന്ധമില്ലാത്ത മറ്റൊരു കാര്യത്തിലേക്ക് രാധാകൃഷ്ണന്റെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. അതായത് ഷാരൂഖാന്റെ മകൻ അരിൻ ഖാനെ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്തും ജയിലിലടച്ചതും തെളിവില്ലാതെയാണ്. നാർക്കോട്ടിക് സെൻട്രൽ ബ്യൂറോയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല പ്രോപ്പർ നടപടിക്രമങ്ങൾ ഇക്കാര്യത്തിൽ പാലിച്ചിട്ടില്ല എന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. ഒരുപക്ഷെ നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ ജയിലിലടച്ചൊരു സാഹചര്യമാണോ ഇതിലൂടെ വെളിവാകുന്നത്? എസ് കെ എൻ, തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഭരണ ചക്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ അന്വേഷണ സംവിധാനങ്ങളിൽ എത്രത്തോളം കുറ്റകരമായിട്ടുള്ള അനാസ്ഥയുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇത്. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ അന്വേഷണ സമിതി തന്നെയാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. സ്വയം വിമർശനം എന്ന് നമുക്ക് ഇതിനെ പറയാമെന്നുണ്ടെങ്കിലും, പക്ഷേ അതിനെ വലിയൊരു അർത്ഥത്തിൽ ഒരു യുവാവിന്റെ, എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ, ഒരു യുവാവിന്റെ ഭാവിയെയും സൽപ്പേരിനെയും കളങ്കമുണ്ടാക്കുന്ന വിധത്തിലേക്ക് ആരോപണങ്ങൾ ഉയർത്തി വിടുന്നതിലും അദ്ദേഹത്തെ ജയിലിലടയ്ക്കുന്നതിലും ഇത് കാരണമായി എന്നത് ഏറെ വിഷമകരമായിട്ടുള്ള സാഹചര്യം ആണ്. പലരിൽ നിന്നും പിടികൂടിയ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളിൽ ഈ വീഴ്ച പറ്റി എന്നുള്ളതാണ്. ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ആര്യൻ ഖാൻ യാതൊരു വിധത്തിലുള്ള പങ്ക് ഇല്ല എന്നത് ഏറ്റവും ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. റെയ്ഡ് ചിത്രീകരിക്കണം എന്നതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്ന്. അത് ചിത്രീകരിച്ചിട്ടില്ല. മാത്രമല്ല ലഹരി മരുന്ന് പിടിച്ചിട്ടില്ല എന്നതടക്കമുള്ള കണ്ടെത്തലുകളുമുണ്ട്. വലിയ ഈയൊരു എൻ സി ബിയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ കണ്ടെത്തൽ വളരെ ഗുരുതരമായിരിക്കുന്നു. ഈ അവസരത്തിന്റെ മറ്റില്ല വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബൽറാം, ഒരുപക്ഷെ നമുക്ക് നടുക്കമുണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു സൂപ്പർ സ്റ്റാർ ഷാരൂഖ് ഖാന്റെ മകനെ ഇക്കാര്യത്തിൽ അറസ്റ്റ് ചെയ്തു എന്നുള്ളത്. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥനിതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നതിൽ ഇപ്പോൾ എൻ സി ബിയുടെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയിരിക്കുന്നു. അറസ്റ്റിലും റെയ്ഡിലും എല്ലാം തന്നെ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്നും എൻ സി ബി പറയുന്നു. അപ്പോൾ എന്തൊക്കെയാണ് വിവരങ്ങൾ ലഭിക്കുന്നത്? ഒരുപക്ഷേ ഈ അന്വേഷണ ഏജൻസികൾ സാധാരണ മനുഷ്യൻ്റെ അവകാശങ്ങൾ അല്ലെങ്കിൽ പൗരന്റെ അവകാശങ്ങൾ കടന്നു ചാടുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവസാനം ഷാരൂഖ് ഖാന്റെ ജീവിതത്തിൽ പോലും സംഭവിച്ചിരിക്കുന്നത്. വിവരങ്ങൾ തീർച്ചയായും എസ് കെ എൻ, ഒക്ടോബർ 2 നടന്ന റെയ്ഡ് രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഒരു റെയ്ഡായിരുന്നു. ഈ റെയ്ഡിൽ എന്നാൽ എൻ സി ബിയുടെ മുംബൈ സോണൽ മേധാവിയായ സമീർ വാങ്കഡയുടെ നേതൃത്വത്തിലുള്ള സംഘം നടപടിക്രമങ്ങൾ പാലിച്ചല്ല ഈ റെയ്ഡ് നടത്തിയത് എന്നും പല ചട്ടങ്ങളും ലംഘിക്കപ്പെട്ടു എന്നുമാണ് എൻ സി ബിയുടെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലാണ് ഞെട്ടിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള കണ്ടെത്തലുകൾ ഉള്ളത്. പ്രധാനമായും ഈ ആര്യൻഖാൻ ഗൂഢാലോചന നടത്തി മയക്കുമരുന്ന് പാർട്ടി നടത്തുന്നതിനായി എന്ന കാര്യത്തിൽ യാതൊരു തെളിവും തന്നെ എൻ സി ബിയുടെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ ആയിട്ടില്ല എന്നാണ് എസ് ഐ ടി വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ആര്യൻഖാനിൽ നിന്നും മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തിട്ടില്ല. എന്നിട്ട് പോലും ആര്യന്റെ ഫോൺ പിടിച്ചെടുക്കുകയും അതിലെ വാട്സപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഈ പരിശോധനയിൽ ഇത്തരത്തിൽ വാട്സപ്പ് തെളിവുകളാണ് ആര്യനെതിരെ വലിയ തെളിവുകളായി എൻ സി ബി കോടതിയെ അറിയിച്ചത്. എന്നാൽ അത്തരത്തിൽ യാതൊരു തെളിവുകളും ആര്യനെ
ഇതിനെതിരെ ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ഈ വാട്സപ്പ് ചാറ്റുകളിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ഈ എസ് ഐ ടിയുടെ കണ്ടെത്തൽ. അതോടൊപ്പം തന്നെ ഈ എൻ സി ബിയുടെ നടപടിക്രമങ്ങൾ അനുസരിച്ച് ഇത്തരത്തിൽ ഒരു റെയ്ഡ് നടത്തുന്ന ഘട്ടത്തിൽ അത് വീഡിയോ ചിത്രീകരിക്കേണ്ടതുണ്ട്, അത് ഭാവിയിൽ കോടതിയിൽ ഉൾപ്പെടെ തെളിവുകൾക്കായി ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒരു നടപടികളും സമീർ വാങ്കഡയുടെ നേതൃത്വത്തിലുള്ള ഈ റെയ്ഡ് നടത്തിയ സംഘം സ്വീകരിച്ചില്ല എന്നാണ് ഈ എൻ സി ബി എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നത്. കൂടാതെ ആര്യനിൽ നിന്നും മയക്കുമരുന്ന് പിടിച്ചെടുക്കാത്ത ഒരു സാഹചര്യത്തിൽ ആര്യൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു എന്നത് സംബന്ധിച്ച് വൈദ്യപരിശോധനയും എൻ സി ബി ഈ റെയ്ഡിന് തൊട്ടു പിന്നാലെ നടത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആര്യൻ മയക്കുമരുന്ന് ഉപയോഗിച്ചതായി തെളിവില്ല, ആരിൽ നിന്ന് മയക്കുമരുന്ന് പിടിച്ചെടുത്തിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ആര്യൻഖാനെതിരെ എൻ ഡി പി എസ് കേസ് ചുമത്തേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ ഈ നിയമോപദേശം എൻ സി ബി എസ് ഐ ടി തേടുന്നുണ്ട്. പ്രത്യേകിച്ചും ഇതിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മാത്രമാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. പൂർണ്ണ അന്വേഷണ റിപ്പോർട്ട് ഏതാണ്ട് ഒന്നര മാസം കൊണ്ട് മാത്രമായിരിക്കും പൂർത്തിയാകുക. ഈ ഒരു ഇതിനു മുമ്പായി തന്നെ ആര്യന് മേൽ കേസ് ചുമത്തേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തും എൻ സി ബി സംഘം. എന്തായാലും വലിയ പാളിച്ചകൾ സമീർ വാങ്കഡയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് പറ്റി എന്നത് തെളിയിക്കുന്നത് തന്നെയാണ് ഈ എസ് ഐ ടിയുടെ റിപ്പോർട്ട്. നേരത്തെ നവാബ് മാലിക് ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ച ആരോപണങ്ങളെ ശരിവയ്ക്കുന്ന തരത്തിലുള്ളത് തന്നെയാണ് ഈ എസ് ഐ ടിയുടെ കണ്ടെത്തലുകൾ. എസ് കെ ഓക്കെ, താങ്ക് യു. ബൽറാം നടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന്. തിരുവനന്തപുരത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു, വളരെ ദുഃഖകരമായ നിർഭാഗ്യകരമായ ഒരു സംഭവം. തിരുവനന്തപുരം പാലോട് ഭാര്യ ഭർത്താവിനെ തലകടിച്ചു കൊന്നു. പാലോട് കുറുപുഴ വെമ്പ് ക്ഷേത്രത്തിന് സമീപം ഷിജുവാണ് കൊല്ലപ്പെട്ടത്. ഭാര്യ സൗമ്യയെ പാലോട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു. ഷിജു ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സൗമ്യ പിറകിലൂടെ ചെന്ന് കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷെവീദ് റാവത്ത് ടെലിഫോണിൽ ചേരുന്നു. ഷെവീദ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ഭാര്യ, അതായത് പാലോട് കുറുമ്പുഴ വെമ്പ് ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ഷിജുവാണ് മരിച്ചത്. ഇവരുടെ ഭാര്യ സൗമ്യയാണ് ഇയാളെ കല്ലുകൊണ്ടും ടൈൽസുകൊണ്ടും തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. ഈ സംഭവത്തെക്കുറിച്ച് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ ഇങ്ങനെ. ഇന്നലെ ഈ പ്രദേശത്ത് ഒരു ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. ഈ ഉത്സവത്തിന് പോയതായിരുന്നു സൗമ്യ. സൗമ്യ ഉത്സവത്തിന് പോയി മടങ്ങി വരുമ്പോൾ ഭർത്താവ് ഷിജു ഇയാൾ ഈ വീടിന്റെ പിൻവശത്തിരുന്ന് ഫോൺ വിളിക്കുകയായിരുന്നു. തുടർന്ന് ഇവർ തമ്മിൽ ചെറിയ രീതിയിലുള്ള വഴക്കുണ്ടായി. ഈ വഴക്ക് തർക്കത്തിലേക്ക് പോവുകയും തർക്കത്തിനൊടുവിൽ ഷിജുവിനെ സൗമ്യ തലക്കടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ഈ കൊലപാതകത്തിന് ശേഷം സൗമ്യ തന്നെയാണ് ക്ഷേത്രത്തിലെത്തി മറ്റുള്ള കൊലപാതക വിവരം പറയുന്നത്. സൗമ്യക്ക് മാനസിക അസ്വാസ്ഥ്യം ഉണ്ട് എന്ന് പോലീസ് ഇപ്പോൾ കരുതുന്നുണ്ട്. ഇതിന്റെ അടക്കം അടിസ്ഥാനത്തിൽ ഇപ്പോൾ പാലോട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഷിജു ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നിട്ട് 10 ദിവസമാണ് ആയിട്ടുള്ളത്. കഴിഞ്ഞ 4 വർഷമായി ഇയാൾ ഗൾഫിൽ തുടരുകയാണ്. ഏതായാലും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾക്കായി മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സ്കെയിൻ എന്തായാലും നിർഭാഗ്യകരമായ ഓരോ സംഭവം ഓരോ പ്രഭാതത്തിൽ നമ്മെ തേടി വരികയാണ്. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 21 മിനിറ്റ്. നിങ്ങളൊക്കെ അത്യാവശ്യം തിരക്കിലായി കാണുമെന്ന് എനിക്കറിയാം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സംപ്രേഷണ വിലക്ക് ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ നടപടി ശരിവച്ച ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ചോദ്യം ചെയ്ത് മീഡിയ വൺ ടെലിവിഷൻ ചാനൽ നൽകിയ അപ്പീലിൽ വിധി ഇന്നാണ്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഇന്ന് വിധി പറയുക. തങ്ങളുടെ വാദങ്ങൾ കണക്കിലെടുക്കാതെയാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവിറക്കിയതെന്നാണ് അപ്പീലിൽ ചാനൽ അധികാരികളുടെ വാദം. February 8 സംപ്രേഷണ വിലക്ക് ഏർപ്പെടുത്തിയ സർക്കാർ നടപടി ശരിവച്ചുകൊണ്ട് മീഡിയ വണ്ണിന്റെ ഹർജി സിംഗിൾ ബെഞ്ച് തള്ളിയത്. ലൈസൻസ് പുതുക്കാത്തതിനെ തുടർന്ന് സംപ്രേഷണ വിലക്ക് ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ നടപടി ശരിവച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ മീഡിയ വൺ ചാനലുടമകളും ജീവനക്കാരും പത്രപ്രവർത്തക യൂണിയനും നൽകിയ അപ്പീലിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് വിധി പറയുക. അപ്പീലിൽ February 10 വാദം പൂർത്തീകരിച്ചിരുന്നു. എന്നാൽ കൃത്യമായ രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ നടപടിയെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ അമൻ ലേഖി കോടതിയെ അറിയിച്ചിരുന്നു. കൂടാതെ അപ്പീലിന്മേലുള്ള മറുപടിയും മറ്റ് വിശദാംശങ്ങളും മുദ്രവച്ച കവറിൽ കേന്ദ്ര സർക്കാർ കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. 24 കൊച്ചി. വടക്കൻ പാട്ടിലെ വീരയോദ്ധാക്കളായ തച്ചോളി ഉദയനും കതിരൂർ ഗുരുക്കളും അംഗം വെട്ടിയെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് കണ്ണൂരിൽ. പുണ്യം 7.5 യാഥാർത്ഥ്യവും മിത്തും ഇടകലർന്ന ഈ സ്ഥലം പുണ്യത്തങ്കം എന്ന പൈതൃകോത്സവത്തിലൂടെ ഈ പെരുമ പുനരാവിഷ്കരിക്കുകയാണ് ഇപ്പോൾ കണ്ണൂരിലെ നാട്ടുകാർ. വടക്കൻ പാട്ടിലെ വീരേതിഹാസങ്ങളിൽ കതിരൂരിലെ പുണ്യം മണ്ണിന്റെ കഥയുമുണ്ട്. തച്ചോളി ഒതേനനും കതിരൂർ ഗുരുക്കളും പുണ്യം 7.5 അംഗം വെട്ടിയെന്ന പടപ്പാട്ടുഗാഥകളും ഏറെ. ആയോധന കലാ പാരമ്പര്യത്തിന്റെ ഒരു ചരിത്രത്തെ ഇവിടുത്തെ നാട്ടുകാർ വീണ്ടെടുക്കുകയാണ്. കളരി പരിശീലനത്തിലേക്ക് പുതുതലമുറയെ ആകർഷിക്കുകയെന്ന ലക്ഷ്യത്തിന്റെ തുടർച്ചയാണ് പുണ്യത്തങ്കം പൈതൃകോത്സവം.
കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൽ, പിണറായി സർക്കാരിലാണ് ഇത് ഫോക്ലോർ അക്കാദമി കൂടി ഏറ്റെടുത്തത്. ഫോക്ലോർ അക്കാദമി ഏറ്റെടുത്തോടെ ഇതിൻ്റെ വിപുലീകരണം വലിയ രീതിയിൽ വിപുലീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. വലിയ ബഹുജന പങ്കാളിത്തം, ഇന്നിതിപ്പോൾ ഒരു ദുബായ് ഫെസ്റ്റിവൽ പോലെ ആക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഇതെല്ലാം ഫെബ്രുവരി മാസമാണ്, ഫെബ്രുവരി മാസം മലയാള മാസം കുംഭമാണ്. തച്ചോടി ഉദയനും കതിലൂർ കുരുക്കളും ഇവിടെ വെച്ച് അങ്കത്തട്ടിൽ വെച്ച് ഏവരക്കണ്ടത്തിൽ വെച്ച് അംഗം വെട്ടി മരിച്ചു എന്നാണ് മിത്ത്. അപ്പൊ എല്ലാ ഫെബ്രുവരി മാസവും ഈ രീതിയിൽ പൊന്നിത്തങ്കം എന്ന പേരിൽ ഇത് നടത്തണമെന്നാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. അംഗപ്രദർശനം മാത്രമല്ല, കേരളീയ സാംസ്കാരിക കലകളുടെ ആവിഷ്കാരവും അവതരണവും, അങ്ങനെ പുതിയ വിനോദസഞ്ചാര സാധ്യതയും തുറന്നിടുന്നു. പൊന്നിയം വയലിൽ സ്ഥിരമായ അംഗത്തട്ട് ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച കളരി സംഘങ്ങളുടെ കളരിപ്പയറ്റ് പ്രദർശനമാണ് പൈതൃകോത്സവത്തിലെ പ്രധാന ആകർഷണം. പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കളരി പരിശീലന കേന്ദ്രമടക്കം വിവിധ പദ്ധതികൾ ഇതിനകം സർക്കാരിന് മുന്നിലുണ്ട്. മറ്റൊരു സ്റ്റോറിയിലേക്ക്. ദേശീയ ഉഷു ചാമ്പ്യൻഷിപ്പുകളിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ആളുകളിലേറെയും കോഴിക്കോട് സ്വദേശികളായിരിക്കും. സ്കൂൾ തലം തൊട്ട് കുംഫു അഭ്യസിക്കാനുള്ള അവസരമാണ് കോഴിക്കോട്ടെ താരത്തിളക്കത്തിന്റെ ഈ രഹസ്യം. കോവിഡ് അടച്ചുപൂട്ടൽ കഴിഞ്ഞ് സ്കൂൾ തുറന്നതോടെ കുംഫു അക്കാദമികൾ തേടി കുട്ടികൾ എത്തുന്നതും വർദ്ധിച്ചിട്ടുണ്ട്. കോഴിക്കോട് ബീച്ചിലുൾപ്പെടെ നിരവധി പേരാണ് ഈ ദിവസവും ഈ ആയോധന കല അഭ്യസിക്കാൻ വരുന്നത്. നമ്മുടെ ചൈനീസ് മാർഷൽ ആർട്ട് ആയിട്ടുള്ള കുംഫുവിൻ്റെ സ്പോർട്സ് ആണ് വുഷു എന്ന് പറയുന്നത്. ലോക്ക്ഡൗണിന് ശേഷം പ്രത്യേകിച്ച് കുട്ടികൾ വീട്ടിലിരുന്നിട്ട് വല്ലാതെ ഹെൽത്തി നോൺ ഹെൽത്തി ആയ സിറ്റുവേഷനിൽ നിന്നും പാരൻസ് നിർബന്ധിച്ചാണെങ്കിലും കുട്ടികളുടെ താല്പര്യപ്രകാരവും ഒരുപാട് പേര് വുഷു അഭ്യസിക്കാൻ വേണ്ടി വരുന്നു. ഈ വുഷു എന്ന് പറയുന്നത് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടു കൂടിയിട്ടാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. ശാരീരികവും മാനസികവുമായ കുട്ടികളുടെ ഉന്നമനത്തോടൊപ്പം തന്നെ കുട്ടികൾക്ക് മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുന്ന കുട്ടികൾക്ക് സ്കൂളുകളിൽ ഗ്രേസ് മാർക്ക്, അതുപോലെ സ്പോർട്സ് കോട്ട പ്രവേശനം, അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഇതിൽ നിന്നും കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. രണ്ട് ബ്രാഞ്ചുകൾ കോഴിക്കോട് നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പല സ്കൂളുകളിലും പല പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നോർത്തിൽ പ്രിസം എന്ന പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ മൂന്നാളും സ്കൂളുകളിലിപ്പം വുഷു അഭ്യസിപ്പിക്കുന്നുണ്ട്. രണ്ട് കാറ്റഗറി ആയിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഒന്ന് സാൻഷു അഥവാ ഫൈറ്റ്, മൂന്നുതരം ടെക്നിക്ക് വെച്ച് ഫൈറ്റ് ചെയ്യുന്ന രീതിയാണ് സാൻഷു എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ തൗലു അഥവാ പെർഫോമൻസ് മാർഷൽ ആർട്ട്, ജഡ്ജസിന് മുമ്പിൽ പെർഫോം ചെയ്യുക, അങ്ങനെയുള്ള രണ്ട് മത്സരങ്ങളാണ് വുഷുവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആയോധന കല പഠിച്ച് ശാരീരക്ഷമത വർദ്ധിപ്പിക്കുന്നതിനൊപ്പം സ്വയം പ്രതിരോധിക്കാനുള്ള കഴിവ് കൂടി നേടിയെടുക്കുകയാണ് ഈ കുട്ടികൾ. കോഴിക്കോട് നിന്ന് സുബേർ ഫൈസിക്കൊപ്പം സിനോജ് തോമസ്, 24. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് അല്പ മിനിറ്റുകൾക്ക് മുമ്പ് അമേരിക്കൻ കോൺഗ്രസിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ അസന്നിഗ്ധമായിട്ട് പറഞ്ഞു. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ അന്താരാഷ്ട്ര വാർത്തകളുമായി നമുക്കിപ്പം പി പി ജെയിംസ് ചേരുകയാണ്, നമ്മുടെ വിദേശകാര്യ സ്പെഷ്യലിസ്റ്റ്. പി പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കെ. ആ ജെയിംസ്, ഒരുപക്ഷെ നേരിട്ട് യുദ്ധത്തിന് അമേരിക്കൻ പടയെ അയക്കില്ലെങ്കിലും ഒളിയുദ്ധത്തിനും അതേപോലെ തന്നെ നാറ്റോ സഖ്യത്തിന്റെ കൂടെയും യുദ്ധം ചെയ്യാൻ അമേരിക്ക ഒരുക്കമാണ് എന്ന രീതിയിൽ തന്നെയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഭാഷ്യം. വിശദാംശങ്ങൾ എസ്കെ. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സ്റ്റേറ്റ് ഓഫ് യൂണിയൻ അഡ്രസ് നടത്തുകയാണ്. അമേരിക്കൻ കോൺഗ്രസിൽ വളരെ ശക്തമായ ചില നിലപാടുകൾ പ്രഖ്യാപിച്ചത്, പ്രത്യേകിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ വലിയ കടുത്ത ഭാഷയിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഓരോ ഏകാധിപതിക്കും അതിൻ്റെ വില കൊടുക്കേണ്ടി വരും, പുടിനും അത് കൊടുക്കേണ്ടി വരും. പുടിൻ ചെയ്തിരിക്കുന്നത് വലിയ രീതിയിലുള്ള നീതിരഹിതമായ പ്രകോപനമില്ലാത്ത ആക്രമണമാണ് ഉക്രൈനിൽ നടത്തിയിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ തിരിച്ചടി ഉണ്ടാവും. സാമ്പത്തിക ഉപരോധങ്ങൾ അടക്കം പ്രഖ്യാപിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ ബൈഡൻ പറഞ്ഞു. ഒപ്പം തന്നെ റഷ്യക്കെതിരെ അമേരിക്കയുടെ വ്യോമപാത അടയ്ക്കുന്നു എന്ന പ്രഖ്യാപനം നടത്തി. യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളെല്ലാം വ്യോമപാത അടച്ചു കഴിഞ്ഞു, അമേരിക്ക ഇന്നാണത് പ്രഖ്യാപനം നടത്തിയത്. എന്നുമാത്രമല്ല, ഉക്രൈന് ഒരു പിന്തുണയ്ക്കുന്നതിന് ഉക്രൈനെ പിന്തുണയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉക്രൈനിയൻ അംബാസിഡർ അമേരിക്കയിലെ അവരെ വിളിച്ചു വരുത്തി, അവരെ എഴുന്നേറ്റ് നിന്നപ്പോൾ അവർക്ക് സ്റ്റാൻഡിങ് ഒവേഷൻ കൊടുത്തു അവിടുത്തെ കോൺഗ്രസ് അംഗങ്ങൾ മുഴുവൻ. അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഉക്രൈൻ ഉണ്ട് എന്ന് പറയുകയായിരുന്നു. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും എസ് കെ എൻ, ഉക്രൈൻ പിടിച്ചു നിൽക്കാൻ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പോരാട്ടം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അമേരിക്കയ്ക്ക് വേറെ രീതിയിലൊന്നും സഹായിക്കാൻ പറ്റുന്നില്ല. 2,300 കോടി രൂപയുടെ ആയുധങ്ങൾ അമേരിക്ക അയക്കുന്നുണ്ട്. ഒപ്പം തന്നെ
ഏതാണ്ട് 350-400 കോടിയുടെ അടുത്തുള്ള മനുഷ്യത്വപരമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും യുദ്ധത്തിൽ പരിക്കേറ്റവർക്കൊക്കെ ചികിത്സിക്കാനൊക്കെ ആയിട്ടുള്ള സമ്പത്തും അവർ നൽകുന്നു, യൂറോപ്യൻ രാജ്യങ്ങളും നൽകുന്നുണ്ട്. ഈ രീതിയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് പ്രതികരിച്ചത്. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പല നടപടികളെയും റിപ്പബ്ലിക്കൻസ് അനുകൂലിക്കുന്നില്ല. അതിന് റെസ്പോൺസിൽ അയോവയിലെ ഗവർണർ അതേക്കുറിച്ച് റൈനോൾസ് അതിനെക്കുറിച്ച് സംസാരിക്കും. എന്തായാലും അമേരിക്കയ്ക്ക് വേണ്ട പോലത്തെ നിലപാടെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ആരോപണം അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ തന്നെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞൊരു ചില വാക്കുകളൊക്കെ പുട്ടിന് വലിയ ആയുധമായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞു. മൈനർ ഇൻകർഷൻസ് നീഡ് ഓൺലി മൈനർ സാങ്ഷൻസ് എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞത്. ചെറിയ ആക്രമണമാണെങ്കിൽ ചെറിയ ഉപരോധം മതി എന്ന് പറഞ്ഞപ്പോൾ അമേരിക്ക സീരിയസ് അല്ല എന്നൊരു മെസ്സേജ് പുട്ടിൻ്റെ അടുത്തേക്ക് പോയി. പുട്ടിനൊരു പക്ഷേ ഏറ്റവും കൂടുതൽ ധൈര്യം പകർന്ന ചില നടപടികൾ അതൊക്കെയാവാം. എസ് കെ എൻ. ഓക്കെ, മറ്റൊരു കാര്യം, യുക്രൈൻ തലസ്ഥാനമായ കീവിന് 20 കിലോമീറ്റർ അടുത്തെത്തി റഷ്യൻ സൈന്യം എന്ന രീതിയിൽ വാർത്ത വരുന്നു. റഷ്യൻ സൈനികർ കീവ് ലക്ഷ്യമാക്കി വളരെ വേഗത്തിൽ വരുന്നു എന്ന വാർത്തയും വരുന്ന സാഹചര്യമാണ്. എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? എസ് കെ എൻ, ഉക്രൈൻ തലസ്ഥാനത്തേക്ക് വരുന്ന ഏറ്റവും വലിയ വാഹന വ്യൂഹമാണിത്. കോൺവോയ് 65 കിലോമീറ്റർ നീളത്തിലാണ്. അതിൻ്റെ മുൻനിര 20 കിലോമീറ്റർ അടുത്തെത്തി പിറകിലേക്ക് 65 കിലോമീറ്റർ കിടക്കുകയാണ്. അവർ വലിയ രീതിയിൽ ഇത് മുഴുവൻ വളഞ്ഞു വയ്ക്കാനും വെള്ളം അതുപോലെ തന്നെ ഭക്ഷണം ഒക്കെ തടഞ്ഞ് വൈദ്യുതി തകർത്ത് എല്ലാ തരത്തിലും ഇൻഫർമേഷൻ ഫെസിലിറ്റീസ് വാർത്താവിനിമയ ബന്ധങ്ങൾ തകർത്ത് ഒരു ജനതയെ മുഴുവൻ ശ്വാസം മുട്ടിച്ച് കീഴടക്കാനാണ് അവർ വരുന്നത്. അത് അതേക്കുറിച്ച് പലയിടത്തും ചെക്ക് പോയിന്റുകളും പോരാട്ടമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും കോൺവോയി അനുസ്യൂതം അത് വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ പേടിപ്പെടുത്തുന്ന വരവാണ്. ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും കാർക്കീവിലും കീവിലും ഇതുപോലെ തന്നെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. വ്യോമാക്രമണങ്ങൾ, ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിക്കുന്നു. കാർക്കീവിലെ ഒരുപാട് തരത്തിൽ ആൾക്കാർ വലിയ ഭയാശങ്കയിലാണ്. കാരണം അവിടുത്തെ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നു. ഇന്ത്യക്കാരടക്കം ആൾക്കാരൊക്കെ വലിയ ഭീതിയിലാണ്. എന്ന് മാത്രമല്ല എല്ലാ നഗരങ്ങളും വളഞ്ഞു വയ്ക്കുകയാണ്. പ്രധാനപ്പെട്ട ഒരു 5-6 നഗരങ്ങൾ ഒഴിച്ച് ചെറു നഗരങ്ങളൊക്കെ റഷ്യൻ സേനയുടെ പിടിയിലാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പക്ഷെ ജനങ്ങൾ ചെറുത്തുനിൽപ്പ് നടത്തുന്നുണ്ട്. 4,40,000 വരുന്ന ജനങ്ങൾ വലിയ രീതിയിലുള്ള പോരാട്ടമാണ് നടത്തുന്നത്. എസ് കെ എൻ. ജെയിംസ്, മറ്റൊരു കാര്യം, ഈ അണ്വായുധ ഭീഷണി സംബന്ധിച്ച് ഈ റഷ്യൻ പ്രസിഡന്റ് പ്രസ്താവന വന്നതിന് ശേഷം ഈ വ്ളാഡിമിർ പുടിന്റെ മനോനില അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ വിലയിരുത്തുന്നു എന്ന വാർത്ത വരുന്നു. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? എസ് കെ എൻ, ഈ അണ്വായുധ ഭീഷണി വേണ്ടി വന്നാൽ ഞങ്ങൾ അണ്വായുധം പ്രയോഗിക്കും എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയുകയും ബെലാറസിലേക്ക് അണ്വായുധങ്ങൾ കുറച്ച് മാറ്റാനുള്ള സാധ്യതകളൊക്കെ തെളിഞ്ഞപ്പോൾ അമേരിക്കയുടെ അന്വേഷണ ഏജൻസി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു ഞങ്ങൾ മനോനില അദ്ദേഹത്തിൻ്റെ എന്ത് ഭാഷയിലാണ് അദ്ദേഹം അത് തീരുമാനിച്ചുറച്ചതാണോ എന്നറിയാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം, അദ്ദേഹം പ്രസംഗിച്ച മോഡുലേഷൻ, അദ്ദേഹത്തിൻ്റെ രീതി, അദ്ദേഹം ഈ അടുത്ത ദിവസങ്ങൾ അദ്ദേഹം പെരുമാറിയത് സംബന്ധിച്ച് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് അദ്ദേഹവുമായി അടുപ്പമുള്ളവരോടുമായിട്ടുള്ള ബന്ധപ്പെടലൊക്കെ വെച്ച് അവർ വിലയിരുത്തിയിട്ട് അവർ വലിയ അല്പം അപകടകരമായ അവസ്ഥയിലാണ് കാര്യങ്ങൾ എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കാരണം പ്രതീക്ഷിച്ച പോലെയല്ല ആക്രമണം മുന്നോട്ട് പോയത്. ആദ്യത്തെ 2 ദിവസങ്ങളിൽ പുടിൻ വളരെ ആശ്വാസത്തിലും ആഹ്ലാദത്തിലുമായിരുന്നു. പെട്ടെന്ന് ഉക്രൈൻ വീഴാൻ പോകുന്നു എന്നൊരു ചിന്തയിലായിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല എന്ന് മാത്രമല്ല കടുത്ത ചെറുത്തുനിൽപ്പുണ്ടാവുന്നു. റഷ്യൻ സൈനികർ 5,000-6,000 ഇടയിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. റഷ്യക്ക് വേണ്ടപോലെ മുന്നേറ്റം നടത്താൻ പറ്റിയില്ല എന്ന് മാത്രമല്ല സാമ്പത്തിക ഉപരോധം റഷ്യയെ വല്ലാതെ തളർത്തുന്നു. റൂബിളിൻ്റെ മൂല്യം 40% ഇടിഞ്ഞു. സ്വിഫ്റ്റ് എന്ന ഒരുപക്ഷെ സാമ്പത്തിക രംഗത്തെ ആണവായുധം എന്ന് പറയാം കംപ്ലീറ്റ് ആയിട്ട് റഷ്യയെ ലോക ബാങ്കിങ് സിസ്റ്റത്തിൽ നിന്ന് തന്നെ എടുത്ത് താഴെ കളയുകയാണ്. അവർക്ക് വാർത്താ വിനിമയം നടത്താൻ പറ്റുന്നില്ല. ഇപ്പോൾ ഡിജിറ്റൽ കറൻസിയായ ബിറ്റ്കോയിൻ ഒക്കെ വെച്ചുകൊണ്ടാണ് അവർ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ബിറ്റ്കോയിൻ്റെ ഒക്കെ വില $40,000 മേലേക്ക് ഉയർന്നു കഴിഞ്ഞു. എന്തായാലും ഇത് റഷ്യയെ വല്ലാതെ തളർത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് റഷ്യൻ പ്രസിഡന്റിൻ്റെ മനോനില ഇതേ ചൊല്ലി ഈ ദിവസങ്ങളിൽ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ് അദ്ദേഹം. അദ്ദേഹം വലിയ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പഴയ പോലെയുള്ള മിതത്വം പാലിക്കുന്നില്ല. എന്തും ചെയ്തു കളയുമെന്ന അവസ്ഥയാണ്. എസ് കെ എൻ, ഒരുപക്ഷെ എസ് കെ എൻ ഓർക്കുന്നുണ്ടാവും 1962 ക്യൂബൻ മിസൈൽ ക്രൈസിസ് ഉണ്ടായപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ജോൺ എഫ് കെന്നഡി ഒരു കാര്യം അന്നത്തെ സോവിയറ്റ് യൂണിയനോട് ക്രൂഷ്യേവിനോട് പറഞ്ഞു, നിങ്ങൾ ക്യൂബൻ മിസൈലുകൾ ഇവിടുന്ന് ഉടനെ 48 മണിക്കൂറിനുള്ളിൽ കൊണ്ടുപോകണം, അതർവൈസ് റെഡി ഫോർ എ തേർഡ് വേൾഡ് വാർ, 3rd ലോക മഹായുദ്ധത്തിന് തയ്യാറെടുക്കുക. റഷ്യയിലെ മനഃശാസ്ത്രജ്ഞർ ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ വിലയിരുത്തി അവർ കണ്ടെത്തിയത് ഇത് ഹി മീൻ ഇറ്റ്.
അധികം അത് ചെയ്യും. അതുകൊണ്ട് ക്യൂബൻ മിസൈൽ എടുത്ത് മാറ്റിയേക്കാം എന്ന് സോവിയറ്റ് യൂണിയൻ തീരുമാനിച്ചു എന്നാണ് പിന്നീട് ഈ അവിടുത്തെ റഷ്യയിലെ മനഃശാസ്ത്രജ്ഞരും ലോകമൊക്കെ വെളിപ്പെടുത്തിയത്. കാരണം അമേരിക്കയുടെ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി പറഞ്ഞ വാക്കുകൾക്ക് വാട്ട് ഈ സെഡ് ഹി മീൻ ഇറ്റ്, അദ്ദേഹം അത് ചെയ്യും എന്ന് കണ്ടെത്തി. അപ്പം അതുപോലെ പുട്ടിൻ ന്യൂക്ലിയർ ഭീഷണി ഉയർത്തിയാൽ അത് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലിലേക്കാണ് അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ പോയത്. പ്രത്യേകിച്ച് ക്രീമിയ അധികം ഭീഷണിപ്പെടുത്തി ആരും വിചാരിച്ചില്ല 2014 അത് ചെയ്യുന്നു, അധികം ചെയ്തു. ഇപ്പോൾ ആക്രമണം നടത്തുമെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അധികം ചെയ്യില്ല എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ പുട്ടിൻ ആക്രമണം നടത്തി, ഇനി ആണവ ഭീഷണി അത് വളരെ സീരിയസ് ആണ്. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം പുട്ടിനുമായി ഏറ്റുമുട്ടാൻ എന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി അമേരിക്കൻ ഭരണകൂടത്തോട് പറഞ്ഞിട്ടുള്ളത്. എസ് കെ, അതെ ജെയിംസ്, തീർച്ചയായിട്ടും ഈ കോൾഡ് വാർ കാലത്ത് 1962 ക്യൂബൻ മിസൈൽ ക്രൈസിസ്, ആ ക്രൈസിസ് എപ്പോഴും ഈ ചരിത്ര വിദ്യാർത്ഥികൾ ഓർമ്മയിലുണ്ടാവും. പക്ഷേ ആ ക്രൈസിസിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് ഈ റഷ്യയും അമേരിക്കയും മുഖാമുഖം കണ്ടു എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ നാട്ടിൻപുറത്ത് രണ്ട് ഗുണ്ടകൾ തമ്മിൽ വെല്ലുവിളിക്കുന്ന പോലെ തന്നെയായിരുന്നു അന്നത്തെ ഒരു സാഹചര്യം. ഒരുപക്ഷേ അന്ന് അങ്ങനെ മിസൈൽ എടുത്തു മാറ്റാൻ അമേരിക്ക സോവിയറ്റ് യൂണിയൻ തീരുമാനിച്ചത് കൊണ്ടാണ് ഒരുപക്ഷെ വലിയൊരു അപകടത്തിൽ നിന്ന് ലോകം രക്ഷപ്പെട്ടത്. വീണ്ടും നാറ്റോ, അമേരിക്കയ്ക്ക് പകരം നാറ്റോ ആണ് ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്നത് റഷ്യക്കെതിരായിട്ട്. എന്തായാലും ഗുണകരമായ കാര്യം സംഭവിക്കുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആണവായുധം പ്രയോഗിക്കാനുള്ള വിവരക്കേടൊന്നും അദ്ദേഹം ചെയ്യില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇനി മറ്റൊരു കാര്യം, ഓപ്പറേഷൻ ഗംഗ, നമ്മുടെ ഇന്ത്യൻ വ്യോമസേന വിമാനങ്ങൾ കൂടി എത്തുന്നതോടെ വളരെ സജീവമായി നമ്മുടെ ഇന്ത്യക്കാരെ തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തീവ്രമാകും എന്നാണ് നമ്മൾ കണക്കുകൂട്ടുന്നത്. എന്തൊക്കെ വിവരങ്ങൾ ഇക്കാര്യത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്? എസ് കെ എൻ, അവസാന ദിവസങ്ങളിൽ ഇന്ത്യ വളരെ രീതിയിൽ ഉണർന്ന് എഴുന്നേറ്റിരിക്കുന്നു. ഇന്ത്യയുടെ വ്യോമസേനയുടെ വിമാനങ്ങൾ അയൽ രാജ്യങ്ങളായിട്ടുള്ള അവിടെ ചെല്ലുന്നു. റൊമാനിയ, സ്ലൊവാക്യ, ഹംഗറി ഒക്കെ ലക്ഷ്യം വെച്ചാണ് വിമാനങ്ങൾ പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടൊരു വലിയ ആശ്വാസം നൽകുന്നുണ്ട്. പക്ഷേ നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി, എസ് കെ എൻ, കാർക്കീവിലും അതുപോലെ സുമിയിലുമുള്ള വിദ്യാർത്ഥികളും പൗരന്മാരും അവർ വലിയ രീതിയിൽ കുടുങ്ങിക്കിടപ്പാണ്. അവിടെ വലിയ രീതിയിലാണ്. ഇപ്പോൾ ഞാൻ ഇന്ന് രാവിലെ കാർക്കീവിലെ കുറച്ച് വിദ്യാർത്ഥികളോട് സംസാരിക്കുകയായിരുന്നു. അവർ അവിടെ നേരം വെളുത്ത് 6 മണിയായാൽ 3.5 മണിക്കൂർ പിറകിലാണല്ലോ, അവർ നടക്കാൻ പോവുകയാണ്. വേറെ ഒരു വഴിയില്ല. അവർ തൊട്ടടുത്തുള്ള എല്ലാ കെട്ടിടങ്ങളും തകർത്ത് കളഞ്ഞു. ഇനി ഞങ്ങളുടെ കെട്ടിടം മാത്രമാണ് ബാക്കി. ഇതും കൂടി തകർത്താൽ ഞങ്ങൾക്ക് ബങ്കറിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല. തൊട്ടടുത്ത കെട്ടിടത്തിലെ ബങ്കറിൻ്റെ ഡോറ് വരെ തെറിച്ചുപോയി. ഇനി രക്ഷയില്ല, ഞങ്ങൾ നടക്കാൻ പോവുകയാണ്. 17 കിലോമീറ്റർ അങ്ങ് നടക്കണം. പക്ഷേ എന്തും സംഭവിക്കട്ടെ, ഇനി ഇവിടെ നിന്ന് മരിക്കുന്നതിനേക്കാൾ വഴിയിൽ അങ്ങനെ യാത്രയാവുന്നത് ഇന്ത്യക്കാരായിട്ടുള്ള 600 പേരാണ്. അതിൽ ഭൂരിപക്ഷവും മലയാളികളാണെന്ന് പറയുന്നു. എറണാകുളത്തുള്ള ഏജൻ്റാണ് അവരെ കൊണ്ട് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഷെല്ലുകളുടെയും മിസൈലുകളുടെയും നടുവിലൂടെയാണ് അവർ പോകുന്നത്. ഇന്ത്യക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാർക്കീവിലും സുമിയിലും, ഇത് റഷ്യൻ, സുമിയൊക്കെ റഷ്യൻ അതിർത്തിയിലാണ്, 40 കിലോമീറ്റർ വ്യത്യാസമുള്ള റഷ്യൻ അതിർത്തിയിലേക്ക്. റഷ്യ വഴിയുള്ള അവരെ രക്ഷപ്പെടുത്താനുള്ള വഴിയൊന്നും തെളിഞ്ഞിട്ടില്ല. എസ് കെ അറിയാലോ, ഒരു ഭാഗത്ത് ഉക്രൈനിയൻ സേന, മറുപക്ഷത്ത് റഷ്യൻ. ശത്രു പക്ഷത്തായതുകൊണ്ട് ഒരു തരത്തിലും മറ്റ് രാജ്യങ്ങളിലെ പോലെ രക്ഷാദൗത്യം എളുപ്പമല്ല. എന്ന് മാത്രമല്ല, ഇന്ത്യൻ വിദ്യാർത്ഥികളോടും ആഫ്രിക്കൻ വിദ്യാർത്ഥികളോടൊക്കെ വംശീയമായി പെരുമാറുകയും ഉക്രൈനിയൻ സൈന്യം അവരെ അടിക്കുകയും ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എസ് കെ, ഓക്കെ, താങ്ക് യു പി പി ജെയിംസിന്. വിദേശ വാർത്തകളും രാജ്യാന്തര വിശകലനങ്ങളുമായി പി പി ജെയിംസ് നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ ചേരും.